പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് മാച്ച് ബോക്സ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പാനൽ ഡിസ്കഷൻ മാത്രം നമ്മളൊന്ന് മാറ്റി വെച്ചിരുന്നു. അത് പ്രത്യേകമായിട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരീക്ഷക്ക് പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് അത് മാറ്റി വെച്ചത്. നമുക്കിന്ന് പാനൽ ഡിസ്കഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. പാനൽ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ കേട്ടിട്ടുണ്ടാവും, പാനൽ ഡിസ്കഷൻ കേട്ടിട്ടുണ്ടാവും. എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് നിങ്ങൾ ആരും ചിന്തിച്ചിട്ടുണ്ടോ? ഗ്രൂപ്പ് ഡിസ്കഷൻ നമ്മൾ ആര് വെറുതെ കൂടിയിരുന്ന് ചർച്ച ചെയ്യുന്നതിന് നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയാം. എന്തെങ്കിലും ഒരു ടോപ്പിക്ക് തന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴും അതിനെയും നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയാം. എന്നാൽ പാനൽ ഡിസ്കഷൻ അതിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാനൽ ഡിസ്കഷനിൽ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസ് എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ടോപ്പിക്കിൽ എക്സ്പേർട്ടുകളായിരിക്കും. ആ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തികളായിരിക്കും അതിലെ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. അത്തരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്പെഷ്യൽ ഇൻവൈറ്റീസിന് പറയുന്ന പേരാണ്, എക്സ്പേർട്ടുകളെ പറയുന്ന പേരാണ് എന്ത്? പാനലിസ്റ്റ് എന്ന് പറയുന്നത്. സാധാരണ നമ്മളൊരു പാനൽ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ അവിടെ പാനലിസ്റ്റുകൾ ഉണ്ടായിരിക്കും, ആ പാനൽ ഡിസ്കഷൻ മോഡറേറ്റ് ചെയ്യാനുള്ള മോഡറേറ്റർ ഉണ്ടായിരിക്കും, അതുപോലെ ഓഡിയൻസും ഉണ്ടായിരിക്കും. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കണ്ടക്ട് എ പാനൽ ഡിസ്കഷൻ ഓൺ ദ ടോപ്പിക് ഇന്ത്യൻ വിമൻ ഫൈൻഡിങ് എ സ്പേസ് ഇൻ ദി സോഷ്യോ കൾച്ചറൽ മീഡിയ എന്നുള്ളതാണ്. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പുതിയ ഇടങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സ്ത്രീകൾ എന്നുള്ളതാണ് വിഷയം. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഈ ഒരു ടോപ്പിക്കുമായി ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിൽ കൊണ്ടുവരേണ്ട പോയിൻ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. പേജ് നമ്പർ 23 എന്തൊക്കെ പോയിൻ്റുകളാണ് ഈ ഒരു ഡിസ്കഷനിൽ വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഡിസ്കഷൻ, ഒരു പാനൽ ഡിസ്കഷൻ പോലെ ഒരു മോക്ക് ഡിസ്കഷനൊക്കെ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് പാനൽ ഡിസ്കഷന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാനൽ ഡിസ്കഷന് എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് പാനലിസ്റ്റുകളെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ആ പാനൽ ഡിസ്കഷൻ എങ്ങനെ കൺക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചോദിച്ചു വരാറുള്ളത്. അല്ലെങ്കിൽ പാനൽ ഡിസ്കഷനിൽ പങ്കെടുക്കുന്ന ഒരു എക്സ്പേർട്ട് എന്നുള്ള നിലയ്ക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളുടെ എക്സ്പേർട്ട് ഒപ്പീനിയൻസ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ ഒരു ഷോർട്ട് ബ്രീഫ്, അല്ലെങ്കിൽ ഒരു ചെറിയ പാരഗ്രാഫ് നിങ്ങളോട് നിങ്ങളുടെ അഭിപ്രായം പറയുന്ന ആ ഒരു ശൈലിയിൽ, ആ ഭാഷയിൽ പറയാൻ പറഞ്ഞേക്കാം. അപ്പോൾ ഇവിടെ ഈ ടോപ്പിക്കിനെ ബന്ധപ്പെട്ട് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഓർമ്മിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദി ഇഫക്റ്റ് ഓഫ് ദി മീഡിയ ഓൺ എ വുമൻസ് സെൽഫ് ഇമേജ്. മാധ്യമങ്ങൾ സ്ത്രീകളുടെ ഇമേജിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുള്ളത്. ഹെൽത്തി വുമൺ ഹെൽത്തി നേഷൻ. ആരോഗ്യമുള്ള സ്ത്രീ ഉണ്ടാകുമ്പോഴാണ് ആരോഗ്യമുള്ള രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിയുന്നത്. ദ നീഡ് ഫോർ കൾട്ടിവേറ്റിംഗ് മെൻ്റൽ സ്ട്രെങ്ത് ആൻഡ് മെൻ്റൽ ടഫ്നെസ്. സ്ത്രീകൾക്ക് മെൻ്റൽ സ്ട്രെങ്ത്തും മെൻ്റൽ ടഫ്നെസ്സൊക്കെ കൂടുതൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട് സ്ത്രീകളിൽ. ദ നീഡ് ഫോർ എ പ്രൊഡക്റ്റീവ് ആൻഡ് ഹാർമോണിയസ് വർക്ക് എൻവയൺമെൻറ്. സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നല്ലൊരു ഹാർമോണിയസ് ആയിട്ടുള്ള നല്ലൊരു എൻവയൺമെൻറ്റ് പശ്ചാത്തലം ഒരുക്കേണ്ടതിൻ്റെ ആവശ്യകത. ആക്ടിങ് ആസ് എ മെൻറ്റർ ആൻഡ് ഗൈഡ് ടു അതർ വിമൻ ആൻഡ് ഗേൾസ്. മറ്റ് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒരു വഴികാട്ടിയും മെൻറ്ററുമായിട്ട് പ്രവർത്തിക്കുക. അതർ മാർജിനലൈസ്ഡ് സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി. സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട മറ്റ് സമൂഹങ്ങളുണ്ട്, അവരെ കുറിച്ചൊന്ന് പറയുക. ദ പിവറ്റൽ റോൾ ഓഫ് വിമൻ ഫ്രം ദ പാസ്റ്റ് ടു ദ പ്രസൻറ്റ്. പഴയകാല പ്രതാപകാലം സ്ത്രീകൾക്ക് പറയാനുണ്ട്. പഴയ കാലത്തുള്ള സ്ത്രീകളുടെ റോള്, പ്രധാനപ്പെട്ട റോളുകൾ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നത്തെ സ്ത്രീകളുടെ റോളുകൾ. ഇത്രയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്കിവിടെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫോളോ ചെയ്യുന്നതോടൊപ്പം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. പാനലിസ്റ്റുകളെ നിശ്ചയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തതായിട്ട്. അപ്പോൾ നമ്മളുടെ ഈ ഡിസ്കഷനിലെ പാനലിസ്റ്റുകൾ ആരൊക്കെയാണ്? ജയകുമാരി ദേവിക, പ്രൊഫസർ, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, തിരുവനന്തപുരം. ഷെഹിൻ മിസ്ത്രി, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ആകാംക്ഷ ഫൗണ്ടേഷൻ. ആൻഡ് മേധ പട്കർ, ഫൗണ്ടർ നർമ്മദ ബച്ചാവോ ആന്താവൾ. ഇവരാണ് നമ്മളുടെ പാനലിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ മോഡറേറ്ററായിട്ട് വർത്തിക്കുന്നത് ഉഷ ഉണ്ണികൃഷ്ണൻ, പ്രിൻസിപ്പൽ പി ടി ഗവൺമെൻറ് കോളേജ്, പെരിന്തൽമണ്ണ. ഇവരാണ് ഇവിടെ മോഡറേറ്ററായിട്ട് നമ്മൾ കാണുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഓഫ് എ സ്പീച്ച് വെൽക്കമിങ് ദ പാനലിസ്റ്റ് ആൻഡ് ഇൻട്രൊഡ്യൂസിങ് ദം ടു ദ ഓഡിയൻസ്. അവിടെ വന്നിരിക്കുന്ന ഓഡിയൻസിന് പരിചയപ്പെടുത്തി കൊടുക്കാനും പാനലിസ്റ്റുകളെ വെൽക്കം ചെയ്യാനും സ്വാഗതം ചെയ്യാനും വേണ്ട ഒരു ചെറിയ സ്ക്രിപ്റ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരായിരിക്കും ഇത് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ കണ്ട ഉഷ ഉണ്ണികൃഷ്ണൻ, പി ടി എ ഗവൺമെൻറ് കോളേജ് പ്രിൻസിപ്പളായിരിക്കും ഈ റോളിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് എന്താണ്?
Good morning. It gives me immense pleasure to welcome you all to this panel discussion on Indian women finding a space in the socio-cultural milieu. We all know that everything is not rosy for the women in India in spite of being citizens of an independent nation since 1947. The Indian women are still not free in its true sense. They have to face so many problems because of our male-dominated society. അപ്പോൾ ആ മോഡറേറ്റർ ജസ്റ്റ് ഒന്ന് ആ ടോപ്പിക്കിനെ കുറിച്ച് രണ്ട് വാക്കുകൾ പറഞ്ഞിട്ടാണ് അവരുടെ കർത്തവ്യത്തിലേക്ക് പോകുന്നത്. അവർ വിമിൻ ടു നീഡ് ഫ്രീഡം ആൻഡ് ഈക്വാലിറ്റി ഇൻ ഓൾ വാക്സ് ഓഫ് ലൈഫ്. ഇവിടെ പറയുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥ എന്തെന്നുള്ളതാണ്. സ്വാതന്ത്ര്യം കിട്ടിയിട്ടും സ്ത്രീകൾക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നാണ് ഇവിടെ വെൽക്കം ചെയ്യുന്ന ആൾ പറയാൻ ശ്രമിക്കുന്നത്. അവർ വിമിൻ ടു നീഡ് ഫ്രീഡം ആൻഡ് ഈക്വാലിറ്റി ഇൻ ഓൾ വാക്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ശേഷം പാനലിസ്റ്റിലൂടെ പരിചയപ്പെടുന്നത്. പാനലിസ്റ്റ് ഇൻ ദിസ് ഡിസ്കഷൻ ആർ ജയകുമാരി ദേവിക, പ്രൊഫസർ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് തിരുവനന്തപുരം, ഷഹീൻ മിസ്ത്രി, CEO ആകാംക്ഷ ഫൗണ്ടേഷൻ, ആൻഡ് മേധ പട്കർ, ഫൗണ്ടർ നർമ്മദ ബച്ചവോ ആന്തോളൻ. വി ആർ ഷുവർ ദെയർ ഡിസ്കഷൻ വിൽ ത്രോ ലൈറ്റ് ഓൺ സം ഓഫ് ദി വെക്സിംഗ് പ്രോബ്ലംസ് ദാർ വിമൻ ഫേസ് ഇൻ അവർ കൺട്രി. ഐ എം വെരി ഹാപ്പി ടു വെൽക്കം ആൾ ദ പാനലിസ്റ്റ് ആസ് വെൽ ആസ് ആൾ അതേഴ്സ് ഹു ഹാവ് റീച്ച്ഡ് ഹിയർ ടു അറ്റൻഡ് ദിസ് പ്രോഗ്രാം. താങ്ക് യു. ഇതോടുകൂടി സ്വാഗതം പറയുക എന്നുള്ള ഒരു കർത്തവ്യം കഴിഞ്ഞു, അതിൻ്റെ സ്ക്രിപ്റ്റായി. ഇനി പാനൽ ഡിസ്കഷൻ കഴിഞ്ഞാൽ മോഡറേറ്റർ എന്ത് ചെയ്യണം? അതൊന്ന് സിന്തസൈസ് ചെയ്ത് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് അതിൻ്റെ ഒരു സമ്മറി അവിടെ പങ്കെടുത്ത ആളുകളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ അതിൽ അത്തരത്തിലൊരു സ്പീച്ച് തയ്യാറാക്കാനാണ് അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു മോഡൽ ആൻസർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് റിവ്യൂ വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ് ടുഡേ ഓൺ ദ ഹോൾ. ഇറ്റ് ഹാസ് ടേൺഡ് ഔട്ട് ടു ബി എ ഫ്രൂട്ട്ഫുൾ വെഞ്ചർ. നിങ്ങൾക്ക് ഞാൻ ഗ്രീൻ ലെറ്ററിൽ കാണുന്നതൊക്കെ നിങ്ങൾക്ക് മറ്റ് ടോപ്പിക്കുകളാണെങ്കിലും ഒരുപക്ഷെ നിങ്ങൾക്ക് സമാനമായ സെൻറ്റൻസുകളോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻറ്റൻസുകളൊക്കെ കാണാൻ പഠിച്ചു വെക്കാം. ലെറ്റസ് റിവ്യൂ വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ് ടുഡേ ഓൺ ദ ഹോൾ. ഇറ്റ് ഹാസ് ടേൺഡ് ഔട്ട് ടു ബി എ ഫ്രൂട്ട്ഫുൾ വെഞ്ചർ. വി സോ ഹൗ ഇന്ത്യൻ വിമൻ ആർ നോട്ട് ഗിവൺ ദെയർ റൈറ്റ്ഫുൾ പ്ലേസസ് ഇൻ ദ സൊസൈറ്റി. ഡിസ്കഷനിൽ നമുക്ക് മനസ്സിലായി സ്ത്രീകൾക്ക് അർഹമായ സ്ഥാനം ലഭിച്ചിട്ടില്ല എന്നുള്ളത്. ദർ ആർ 1.3 ബില്യൺ ഇന്ത്യൻസ്, നിയർലി ഹാഫ് ഓഫ് വിച്ച് ആർ വിമിൻ. 1.3 എന്ന് പറഞ്ഞാൽ 130 കോടി ഇന്ത്യൻ ജനതയിൽ പകുതി സ്ത്രീകളാണ്. ഇന്ത്യ ഹാഡ് ഓൺലി 1 വിമൻ പ്രസിഡൻറ്റ് ആൻഡ് 1 വുമൺ പ്രൈം മിനിസ്റ്റർ സോ ഫാർ. ഇത്രയും കാലമായിട്ട് ഇന്ത്യക്കാകെ ഒരു സ്ത്രീ ആയിട്ട് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഒരൊറ്റ പ്രസിഡൻറ്റേയും ഒരു പ്രൈം മിനിസ്റ്ററേ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ, ബാക്കിയെല്ലാം പുരുഷന്മാരായിരുന്നു. ലുക്ക് അറ്റ് അവർ പാർലമെൻറ്റ്, ഹൗ മെനി വിമൻ MPs ആർ ദർ. നമ്മളെ പാർലമെൻറ്റിലേക്ക് നോക്കൂ, ആകെ എത്ര വുമൻസ് സ്ത്രീകളായിട്ടുള്ള മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് ഉണ്ട്? ലുക്ക് അറ്റ് ദ മിനിസ്ട്രി ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള, ഹൗ മെനി വിമൻ മിനിസ്റ്റേഴ്സ് ആർ ദർ. നമ്മുടെ ഗവൺമെൻറ്റ്, കേരള ഗവൺമെൻറ്റിലെ മന്ത്രിസഭയിൽ എത്ര സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുണ്ട്, തുല്യ പ്രാതിനിധ്യം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ഇസ് ഇറ്റ് നോട്ട് ഷെയിം ദാറ്റ് ഓൾദോ വി ഗോട്ട് അവർ ഇൻഡിപെൻഡൻസ് 1947, അവർ വിമൻ ആർ സ്റ്റിൽ ലെഫ്റ്റ് ബിഹൈൻഡ് വെൻ ഇറ്റ് കംസ് ടു എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് ലീഡർഷിപ്പ്. ഇതൊരു ഷെയിം അല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം? 1947 സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഇപ്പോഴും വിദ്യാഭ്യാസ രംഗത്തോ തൊഴിൽ രംഗത്തോ നേതൃരംഗത്തോ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കുറവാണ് എന്ന് പറയുന്നത്. ഇനി ഓരോ പാനലിസ്റ്റുകൾ പ്രധാനമായി പറഞ്ഞ പോയിന്റുകൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ അവതരിപ്പിക്കേണ്ടത്. അത് നമ്മളെ ഈ ഒരു ടെക്സ്റ്റിലെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോട്ട് ചെയ്യേണ്ട പോയിന്റുകൾ എന്ന് പറഞ്ഞ് തന്നതുകൊണ്ട് നമുക്ക് അത് ഓരോരുത്തർ പറഞ്ഞതായിട്ട് അവതരിപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ കിട്ടിയ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ നമ്മുടേതായ രീതിയിൽ ഓരോരുത്തരുടെ കാര്യങ്ങൾ അഭിപ്രായപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരാളുടെ പേരും അയാളുടെ പറഞ്ഞതായിട്ടുള്ള ഒന്നോ രണ്ടോ പോയിന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് സമ്മപ്പ് ചെയ്യണം. പ്രൊഫസർ ജയകുമാരി ദേവിക ഹാഡ് സം ഗുഡ് സജഷൻസ് റിഗാർഡിംഗ് ദി ഇഫക്റ്റ് ഓഫ് ദ മീഡിയ ഓൺ എ വുമൺ സെൽഫ് ഇമേജ്. ഷി ഷോഡ് ദാറ്റ് ഹൗ ഹെൽത്തി വിമൻ മേക്ക് എ ഹെൽത്തി നേഷൻ. ഷഹീൻ മിസ്ത്രി സ്പോക്ക് ഓഫ് ദ നീഡ് ഫോർ എ പ്രൊഡക്റ്റീവ് ആൻഡ് ഹാർമോണിയസ് വർക്ക് എൻവയോൺമെൻറ്റ് ഫോർ വിമൻ. ഷി സെഡ് ദാറ്റ് എഡ്യൂക്കേറ്റഡ് വിമൻ ഷുഡ് ആക്ട് ആസ് മെൻറ്റേഴ്സ് ആൻഡ് ഗൈഡ്സ് ടു അതർ വിമൻ ആൻഡ് ഗേൾസ്. ഷി എംഫസൈസ് ദ നീഡ് ഫോർ കൾട്ടിവേറ്റിംഗ് മെൻ്റൽ സ്ട്രെങ്ത് ആൻഡ് മെൻ്റൽ ടഫ്നെസ് ഇൻ വിമൻ. മേധ പട്കർ വാസ് ഗ്രേറ്റ്ലി കൺസേൺഡ് വിത്ത് അതർ മാർജിനലൈസ്ഡ് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. ഷി ഷോഡ് ഹൗ വിമൻ പ്ലേഡ് എ പിവറ്റൽ റോൾ ഇൻ ദ പാസ്റ്റ് കോഡിംഗ് ദി എക്സാമ്പിൾസ് ഓഫ് റാണി ലക്ഷ്മിബായ് ആൻഡ് സരോജിനി നായിഡു. വിമൻ ഷുഡ് കം ഫോർവേഡ് ടു ടേക്ക് അപ് ലീഡർഷിപ്പ് പൊസിഷൻസ്. ഷി ആസ്ക്ഡ് ദ വിമൻ നോട്ട് ടു വെയിറ്റ് പേഷ്യൻ്റ്ലി ഫോർ ദ റൈറ്റ്സ് ബട്ട് ഗ്രാബ് ദം. ഇനി കൺക്ലൂഡ് ചെയ്യാണ്, ഇത് നിങ്ങൾക്ക് ഒരു പാനൽ ഡിസ്കഷൻ്റെ ഇത്തരത്തിൽ നിങ്ങളോട് അത് സമ്മറൈസ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണിത്. ഐ വുഡ് ലൈക്ക് ടു താങ്ക് ദ പാനലിസ്റ്റ് ഫോർ ഗിവിംഗ് അസ് ഗ്രേറ്റ് ഐഡിയാസ്. ഐ ആൾസോ താങ്ക് യു ഫോർ ബീങ് സോ ഡിസിപ്ലിൻഡ് ആൻഡ് വെൽ ബിഹേവ്ഡ് എന്ന് പറയുന്നത് ഓഡിയൻസിനോടാണ്. ഐ എം ഷുവർ യു ഹാവ് ബെനിഫിറ്റഡ് ഇമ്മെൻസ്ലി ഫ്രം ദ ഡിസ്കഷൻ. ഡിസ്കഷനിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് അറിവുകൾ കിട്ടിയിട്ടുണ്ടാവും എന്ന്, അല്ലെങ്കിൽ ഈ ഒരു പാനൽ ഡിസ്കഷൻ നിങ്ങൾക്ക് ഉപകരിച്ചിട്ടുണ്ടാവും എന്ന് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ
എനിക്ക് ഉറപ്പുണ്ട്. ടുഗദർ ലെറ്റ് അസ് മേക്ക് എ ബെറ്റർ ടുമോറോ. താങ്ക് യു. ഇങ്ങനെയാണ് നമുക്ക് ഒരു പാനൽ ഡിസ്കഷൻ്റെ സമ്മറൈസ് ചെയ്ത് കൺക്ലൂഡ് ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റുന്നത്. ആ പറയുമ്പോൾ കൂട്ടത്തിൽ നമ്മളുടെ റോള് അന്നത്തെ ഡിസ്കഷനെ ഒന്ന് സിന്തസൈസ് ചെയ്ത് ഒന്ന് സമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പൊതു ഒരു ജനറൽ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു വിവരണം കൊടുക്കുക എന്നുള്ളതാണ് സമ്മറൈസ് ചെയ്യുമ്പോൾ. കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാനൽ ഡിസ്കഷനിൽ പങ്കെടുത്തവർക്ക് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഇതോടുകൂടി ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.